നമസ്കാരം. ചൈനയിലെ വാന നിരീക്ഷകർ ഒരു സുപ്രധാന പ്രവചനം നടത്തിയിരിക്കുകയാണ്. അത് 4 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കൂട്ടിയിടിയെക്കുറിച്ചാണ്. അതായത് മിൽക്കിവേയും ആൻഡ്രോമിഡയും, അതായത് ക്ഷീരപഥവും താരാപഥവും തമ്മിൽ കൂട്ടിമുട്ടും എന്നാണ് പ്രവചനം. ഇത് സംബന്ധിച്ച് നിരവധി ഗവേഷണങ്ങൾ ചൈനയിൽ ഇപ്പോഴും തുടരുകയാണ്. ഭൂമി ഉൾപ്പെടുന്നത് ക്ഷീരപഥത്തിലാണ്, മിൽക്കി വേയിലാണ് നമ്മുടെ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും ഈ ആൻഡ്രോമിഡ എന്ന് പറയുന്നത് ഒരു വളരെയേറെ ഭൂമിയുടെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഒരു താര സമൂഹമാണ്. ഇവിടെ 100 ദശലക്ഷത്തിലധികം സൂര്യന്മാരുണ്ട് എന്നാണ് വാന നിരീക്ഷകർ പറയുന്നത്. നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളതും, നമുക്ക് ഭൂമിയിൽ ഒരു സൂര്യനെ ഉള്ളൂ എങ്കിൽ ആൻഡ്രോമിഡയിൽ 1000 കണക്കിന് അല്ലെങ്കിൽ 100000 കണക്കിന് ദശലക്ഷക്കണക്കിന് സൂര്യന്മാരാണ് ഉള്ളത്. 10 ദശലക്ഷത്തിലധികം സൂര്യന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് ഈ ഒരു ആൻഡ്രോമിഡയാണ് ക്ഷീരപഥവുമായി കൂട്ടിയിടിക്കുന്നത്. പക്ഷേ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് നമുക്ക് ഭൂമിയിൽ ഇപ്പോഴുള്ളവർക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യം. രാത്രികാലങ്ങളിൽ ഇത് ഭൂമിയിൽ നിന്ന് തന്നെ ആൻഡ്രോമിഡയെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് ആൻഡ്രോമിഡയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. ഇത് വളരെ ഒരു മങ്ങിയ രീതിയിൽ നിറയെ പൊടിപടലങ്ങളുമായിട്ടാണ് കാണപ്പെടുന്ന ഈ ഒരു നക്ഷത്ര സമൂഹമാണ് ആൻഡ്രോമിഡ. ഈ ആൻഡ്രോമിഡയും നമ്മൾ ഭൂമി ഉൾപ്പെടുന്ന ക്ഷീരപഥവും, അതായത് മിൽക്കി വേയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള പഠനത്തിലാണിപ്പോൾ ചൈനീസ് വാന നിരീക്ഷകർ. ചൈനയുടെ ലാർജ് സ്കൈ ഏരിയ മൾട്ടി ഒബ്ജക്റ്റ് ഫൈബർ സ്പെക്ട്രോസ്കോപ്പിക് ടെലസ്കോപ്പിൽ നിന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ അവർ നടത്തുന്നത്. ഇത് നിരീക്ഷിക്കുന്നത് എല്ലാം തന്നെ ഈ ഒരു അത്യന്താധുനിക ടെലസ്കോപ്പ് സംവിധാനം ഉപയോഗിച്ചാണ്. തുടർന്ന് അവരവരുടെ ബയോഡാറ്റ വിശകലനം ചെയ്തപ്പോഴാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവ തമ്മിൽ കൂട്ടിയിടി ഉണ്ടാകും എന്ന കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അന്ന് ഭൂമി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആകുമ്പോൾ അന്ന് ഒരുപക്ഷെ ഇതിനൊക്കെ തന്നെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഭൂമിയിലെ ശാസ്ത്രലോകം അങ്ങേയറ്റം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഈ ആൻഡ്രോമിഡ ഗാലക്സിയുടെ ഭാരം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ്റെ 1.14 ട്രില്യൺ മടങ്ങാണ് അതിൻ്റെ വലിപ്പം, ഭാരം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂട്ടിമുട്ടൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് വാനനിരീക്ഷകർ സംശയിക്കുന്നുണ്ട്. ആൻഡ്രോമിഡ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം 2.5 ദശലക്ഷം പ്രകാശവർഷം അകലെയാണ് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ഏതായാലും ഈ 2 വമ്പന്മാർ തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഫലമായി പുതിയ ചില താരാപഥങ്ങൾ ഉണ്ടാകും എന്നാണ് ചൈനീസ് ഗവേഷകർ പറയുന്നത്. ഏതായാലും ഇത് ദശലക്ഷക്കണക്കിന് വർഷം അപ്പുറത്താണ് ഇത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന് വേണ്ട പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. എങ്കിൽ പോലും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള ഒരു കൂട്ടിയിടി പോലും എത്ര കൃത്യമായി പ്രവചിക്കാൻ ഇന്ന് ലോകത്തെ ശാസ്ത്രരംഗത്ത്, അത് ബഹിരാകാശ ശാസ്ത്രജ്ഞർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത.